രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം 47,000 കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,525 പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 122 പേർക്ക് ഇതിനകം 24 മണിക്കൂറിനുള്ളിൽ ജീവനും നഷ്ടമായി. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും രോഗബാധയുടെ എണ്ണത്തിൽ വൻ വർധനവും ഉണ്ടായിരിക്കുന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും മരണനിരക്ക് ഉയരുകയാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ജോയ്സ് ചേരുന്നുണ്ട്. ജോയ്സ്, രാജ്യത്ത് വീണ്ടും കോവിഡ് പടരുന്ന അവസ്ഥ നിയന്ത്രണ വിധേയമാകുന്നില്ല, ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തും എന്ന പ്രതീക്ഷിക്കുമ്പോഴാണ് കോവിഡ് ബാധ വീണ്ടും അനിയന്ത്രിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജോയ്സ്? എന്തപ്പോൾ മൂന്നാം ലോക്ക്ഡൌൺ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ രോഗബാധയുടെ എണ്ണത്തിൽ ഒരു കുറവ് കണ്ടെത്താൻ സംസ്ഥാനങ്ങൾക്കാകുന്നില്ല എന്നതാണ് ഇതിൽ നമ്മൾ വ്യക്തമാക്കേണ്ടത്. കാരണം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗബാധയുടെ എണ്ണം 3,525 എത്തുന്ന ഒരു വലിയ കണക്ക്, അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ രോഗബാധയുടെ എണ്ണം 1,000 മുകളിലാണ് എന്നതാണ് വസ്തുത. ഇത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ. മഹാരാഷ്ട്രയിൽ 1,026 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിലെ രോഗം സ്ഥിരീകരിച്ചത്. 53 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരു വലിയ വർദ്ധനവ് രോഗബാധയുടെ എണ്ണത്തിലും രോഗം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിലും മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്നു. അതായത് മഹാരാഷ്ട്രയിലെ സ്ഥിതികൾ ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഗുജറാത്താണ് എടുത്തു പറയേണ്ടത്. ഗുജറാത്തിൽ 362 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 24 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ കണക്കുകൾ. ഗുജറാത്തിലെ മരണസംഖ്യ 537 എത്തിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഗുജറാത്തിൽ ഇപ്പോൾ രോഗം ബാധിച്ചവരുടെ എണ്ണം 8,903 ആണ്. അപ്പോഴാണ് ഈ മരണം 513 മരണസംഖ്യ എത്തിയിരിക്കുന്നത്. ഇതൊരു വലിയ വർധനവാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ മരണസംഖ്യ ഉയരുന്നത് എന്നതിനെപ്പറ്റി പഠിക്കാനായി സർക്കാർ ഒരു പ്രത്യേക സമിതിയെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ പഠന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഗുജറാത്തിലെ സ്ഥിതിയും സമാനമായി ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഇതിൽ നമ്മൾ വ്യക്തമാക്കുന്നത്. ഒരു സർക്കാർ തന്നെ നേരിട്ട് ഈ മരണസംഖ്യ എങ്ങനെ വർദ്ധിച്ചു എന്ന് പഠിക്കാൻ ഒരു സംഘത്തെ നിയോഗിക്കുന്നത് സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പഠനം തന്നെ നടക്കുന്നത്. സമാനമായ രീതി ഇപ്പോൾ ഗുജറാത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലും തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി രോഗബാധയുടെ എണ്ണം 500 മുകളിലാണ്. ഇന്നത് 716 എത്തിയിരിക്കുന്നു. രോഗബാധയുടെ എണ്ണം 8,718 ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3,000 കേസുകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ പുതിയതായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവിടെ രോഗം ഇരട്ടിയാകാൻ എടുക്കുന്ന ദിവസവും 5 താഴെ മാത്രമാണ്. ദേശീയ ശരാശരി 10 നിൽക്കെ തമിഴ്നാട്ടിലെ സ്ഥിതി ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു. ദില്ലിയിൽ ഏറ്റവും രോഗബാധിതരുടെ ഏറ്റവും വലിയ സംഖ്യ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 406 പേർക്കാണ് ഇന്ന് ദില്ലിയിൽ രോഗം സ്ഥിരീകരിക്കുന്നത്. ഇതോടെ ദില്ലിയിലെ രോഗബാധിതരുടെ എണ്ണം 7,639 എത്തിയിരിക്കുന്നു. ഇതാണ് സംസ്ഥാനങ്ങളിലെ നിലവിലെ സ്ഥിതി. എടുത്തു പറയേണ്ട മറ്റുള്ള സംസ്ഥാനങ്ങൾ മധ്യപ്രദേശും രാജസ്ഥാനുമാണ്. മധ്യപ്രദേശിൽ രോഗബാധിതരുടെ എണ്ണം 3,986 ആണെങ്കിൽ അവിടുത്തെ മരണസംഖ്യ 225 ആണ്. രാജസ്ഥാനിൽ 4,126 പേരാണ് ചികിത്സയിൽ തുടരുന്നത്, പക്ഷേ മരണസംഖ്യ 117 എത്തിയിരിക്കുന്നു. ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ സ്ഥിതി മരണസംഖ്യ വെച്ച് പരിഗണിക്കുമ്പോൾ വലിയ വർധനമാണ്. ദേശീയ ശരാശരിയേക്കാൾ 3-4 ഇരട്ടിയാണ് ഇവരുടെ മരണസംഖ്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ സ്ഥിതിയും അതീവ ഗുരുതരമാണ്. അങ്ങനെയാണ് പൊതുസ്ഥിതി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ ലോക്ക്ഡൌൺ നീട്ടുകയാണെങ്കിൽ ഈ സംസ്ഥാനങ്ങൾക്ക് ഇളവുകൾ നൽകാൻ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. മാത്രവുമല്ല സോണുകൾ തിരിച്ചതിലുള്ള അപാകത ചില സംസ്ഥാനങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അക്കാര്യത്തിലും ഒരു പുനർനിർണയം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജോയ്സ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ മഹാരാഷ്ട്ര, അതോടൊപ്പം തന്നെ ഗുജറാത്ത്, പിന്നീട് തമിഴ്നാട്, അങ്ങനെ 3 സംസ്ഥാനങ്ങളിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. രോഗവ്യാപനം കൂടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ലോക്ക്ഡൌണിൻ്റെ ഇളവുകൾ പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുമ്പോഴാണ് ഈ സംസ്ഥാനങ്ങളിലെ സ്ഥിതി ഗുരുതരമായി തുടരുന്നത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ലോക്ക്ഡൌണിന് ശേഷം പ്രത്യേകിച്ച് ഇത്തരം വ്യാപകമായി പടരുന്ന പ്രദേശങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പ്രത്യേക നിയന്ത്രണങ്ങളിലേക്ക് രാജ്യം പോകാനുള്ള സാധ്യതയുണ്ടോ ജോയ്സ്? നിരവൻ ലോക്ക്ഡൌണിൽ ഇളവുകൾ നൽകാനുള്ള 4 ലോക്ക്ഡൌണിലേക്ക് പോവുകയാണെങ്കിൽ ഇളവുകൾ പോവുകയാണ്, അത് ഇളവുകൾ നൽകിക്കൊണ്ടായിരിക്കും എന്ന് കേന്ദ്രം നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആരോഗ്യ മന്ത്രാലയം തൽക്കാലത്തേക്ക് അത് നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ പറയുന്ന വിശദീകരണം ഇതാണ്: ഇപ്പോൾ രാജ്യത്ത് സാമ്പത്തികപരമായ കാര്യങ്ങളാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കുന്നതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, നേരത്തെ റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ അടക്കമുള്ളവയുടെ സംശയമുണ്ടായ സമയത്ത് ICMR വക്താക്കൾ പിന്നീട് ഈ ഒരു യോഗത്തിലേക്ക് വാർത്താ സമ്മേളനത്തിൽ എത്തുകയോ അവർ മറുപടി പറയാൻ തയ്യാറാകുകയോ ചെയ്തിരുന്നില്ല. മാത്രവുമല്ല ചില പ്രത്യേക ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, റാപ്പിഡ് ടെസ്റ്റ് അടക്കമുള്ള ചോദ്യം ചോദിക്കുമ്പോൾ വ്യക്തമായൊരു മറുപടി തരാൻ നേരത്തെയും ആരോഗ്യ മന്ത്രാലയം തയ്യാറായിരുന്നില്ല. ഇപ്പോൾ വാർത്താ സമ്മേളനം ഉൾപ്പെടെ മാറ്റിവെക്കുന്നു. അതായത് കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി പറയാൻ ഇല്ല എന്നാണ് വസ്തുത.
പ്രത്യേകിച്ച് വലിയൊരു രാഷ്ട്രീയ വിവാദം ഗുജറാത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ചില ചോദ്യങ്ങൾ മനഃപൂർവ്വം മറക്കി വറച്ചു വെക്കുന്ന ഒരവസ്ഥയാണ് ഇതുള്ളത്. ഇനിയിപ്പോൾ കേന്ദ്രം മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മൂന്നാം ഘട്ടമായ സാമൂഹ്യാപനം എത്രത്തോളം ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നുണ്ടോ, മാത്രവുമല്ല ഇപ്പോൾ കോവിഡിന്റെ സ്ഥിതി എന്ത് തരത്തിലുള്ള ഒരു ലക്ഷണങ്ങളാണ് കോവിഡിന്റെ ഇപ്പോൾ കാണിക്കുന്നത് എന്നടക്കമുള്ള പഠനങ്ങൾ നടത്താനാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുള്ള രാജ്യത്തെ 720 ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് 100 ടെസ്റ്റുകൾ 100 സാമ്പിളുകൾ ശേഖരിക്കാൻ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ പഠന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ട് ഏത് തരത്തിലാണ് കോവിഡിനെ നേരിടേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. പക്ഷേ അതേസമയം നമ്മൾ ഓർക്കേണ്ട വസ്തുത, ഇപ്പോഴും റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾക്ക് പകരമായി മറ്റൊരു വസ്തുത ഇന്ത്യയിൽ ഇതുവരെ, ഇല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ തരത്തിലേക്ക് കേന്ദ്രം എത്തിയിട്ടില്ല എന്നാണ് വസ്തുത. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ ഉള്ളവർ മരിച്ചു പോകുന്ന ഒരവസ്ഥ, രോഗലക്ഷണങ്ങളോട് തന്നെ മരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. ടെസ്റ്റിംഗുകളുടെ എണ്ണം 100,000 എത്തിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്രം അവകാശപ്പെടുന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ഏക വസ്തുത. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ 86,000 ടെസ്റ്റിംഗുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 347 ഗവൺമെന്റ് ലാബുകളും 137 പ്രൈവറ്റ് ലാബുകളുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ടെസ്റ്റിംഗുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ അത് 150,000 എത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത്രയും എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു നാലാമത്തെ ലോക്ക്ഡൌൺ അവസാനിക്കുമ്പോൾ പോലും ഈ രോഗബാധയുടെ എണ്ണത്തിൽ ഒരു കുറവ് കണ്ടെത്താൻ കഴിയുള്ളൂ. നേരത്തെ കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നത് ഈ ഒരു മാസത്തെ മെയ് 10 എത്തുമ്പോൾ തന്നെ ഈ രോഗബാധയുടെ എണ്ണം 68,000 കടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്ന 74,000 എത്തിയിരിക്കുന്നു. അതായത് കേന്ദ്രത്തിന്റെ എന്താണോ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് അത് നടക്കാതെ വരുന്ന ഒരവസ്ഥയാണ്. രോഗബാധയുടെ എണ്ണത്തിലും എല്ലാ കണക്കുകളും പിഴയ്ക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കേന്ദ്രം പോകുന്നത്. അതുകൊണ്ട് റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകളോ ഇല്ലെങ്കിൽ ടെസ്റ്റിംഗ് സംവിധാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം നടന്നില്ലെങ്കിൽ രാജ്യം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകും. പ്രത്യേകിച്ച് ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. നിർവൻ ജോയ്സ് വ്യക്തമാണ്, ആശങ്കാജനകമായ അന്തരീക്ഷത്തിലേക്ക് വിവിധ സംസ്ഥാനങ്ങളുടെ സ്ഥിതിഗതികൾ പോകുന്നു എന്ന വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ജോയ്സ് നൽകുന്നത്.